എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴയിലയിൽ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മീന് പാരയാണ്. അധികം വലുതുമല്ല, അധികം ചെറുതുമല്ലാത്തൊരു ഇടത്തരം പാര. തേ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ഊരി മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് മുൻപേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് വാഴയിൽ പൊള്ളിക്കാനായിട്ട് ഈ മീനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതെ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഏകദേശം ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം കുരുമുളക് പൊടിയാണ്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മതിയാവും. ഇനി ഒരു നാരങ്ങയുടെ നീര്, അതെ ഒരു നാരങ്ങ നീര് നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ട് നമുക്ക് ഈ മീനിനകത്ത് തേച്ച് പിടിപ്പിക്കണം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീനകത്ത് എല്ലാ മസാലയും തേച്ച് പിടിപ്പിക്കാം. നമുക്കിത് വറുത്തെടുക്കാനുള്ള മീനാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇതിനകത്ത് മസാല തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അകത്തും പുറത്തുമൊക്കെ നന്നായിട്ട് നമ്മൾ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ മീൻ്റെ അകത്ത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒരു 15 മുതൽ 1/2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് തവ ഫ്രൈയാണ് ചെയ്യുന്നത്. തവ ഫ്രൈയുടെ വീട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത നമ്മുടെ മീൻ പതുക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. മീൻ്റെ 2 വശവും നമ്മൾ തിരിച്ചും മറിച്ചോട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. ഇനി കിടന്നാൽ അത് കരിഞ്ഞു പോവും. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിടാം. ഇത് പകുതി ആയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ 1 കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങ് വെന്തിട്ട് അങ്ങ് ഉടയാണ് സവാള. ആ രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ സവാള ദേ ഒരുവിധം ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി,
അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇനി നമ്മുടെ മസാലയ്ക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മെയിനായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഈ മസാലയിൽ കൂടി കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കൂടി വരട്ടെ. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ എങ്ങനെ പുള്ളിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇത് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പൊതിയുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണേ, നമ്മുടെ മീൻ്റെ അകത്ത് അടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മസാലയിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളെ മീൻ പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ബാക്കി മസാല ഈ മീൻ്റെ മുകളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. നന്നായിട്ട് മുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമുക്കിനി ഇല ഒന്ന് കെട്ടി വയ്ക്കാം. അപ്പോൾ വാഴയുടെ നാര് വെച്ച് തന്നെ നമുക്കിതൊന്ന് പൊട്ടിപ്പോവാത്ത രീതിയിൽ കെട്ടിയെടുക്കാം. ഇനി മീൻ പൊള്ളിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വാഴയില പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് നമ്മൾ ഈ വാഴയിലയിൽ കെട്ടി വെച്ച നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വാഴയില പൊള്ളിച്ച മീൻ നമ്മൾ രണ്ട് വശം തിരിച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വാഴയില പൊള്ളിച്ച മീൻ തയ്യാറായിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. നമുക്കിതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. സൂപ്പർ സൂപ്പർ.